നിറം വയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ ഭംഗി ഉണ്ടാകണമെങ്കിൽ നിറം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത്. ഔഷധ സസ്യങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെ എൻ വൈദ്യർ. ഇന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു തരുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ശരീരത്തിൽ നിറം ഉണ്ടാക്കണമെന്ന്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ വെളുത്ത നിറത്തിനോടുകൂടെ ആസക്തി ഉള്ളവരാണ്. അതേസമയം വെളുത്ത നിറമുള്ള ആളുകൾ കറുത്ത നിറമുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അതും ഒരു സത്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ശരീരത്തിലെ നിറത്തിനെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ വെള്ള നിറമുള്ളവരെ നമുക്ക് കുറച്ചുകൂടി മിൽക്കി ഷെയ്ഡാക്കാം. ഗോതമ്പിൻ്റെ നിറമുള്ളവരെ നമുക്ക് കുറച്ചുകൂടി നല്ല സ്വർണ്ണ നിറം മാർന്ന ഗോതമ്പ് നിറത്തിലേക്ക് കൊണ്ടുപോകാം. കറുത്ത നിറമുള്ള ആളുകളെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള കറുത്ത നിറത്തിലേക്ക് മാറ്റാം. പിന്നെ വൈറ്റനിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അത് ഒരുപാട് മെഡിസിനുകൾ എഡിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഒറ്റമൂലി, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിറത്തിനെ കൂട്ടുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ സസ്യത്തിൻ്റെ പേര് കാട്ടുപിച്ചകം എന്നാണ്. കാട്ടുപിച്ചി അല്ലെങ്കിൽ കാട്ടുമുല്ല എന്നൊക്കെയുള്ള വിവിധ പേരുകളുണ്ട്. എന്നാൽ ഈ സസ്യത്തിൻ്റെ ഇലകളെ കണ്ട് മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ വിവിധ തരം പച്ചില മരുന്നുകൾ ഉണ്ട് തന്നെ. ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതായിരിക്കും, അത് കണ്ടാൽ മനസ്സിലാകും. നമ്മുടെ പിച്ചിപ്പൂവിനേക്കാൾ സുഗന്ധദായകമായ എന്താണ് മണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുഷ്പങ്ങൾ അങ്ങനെ വളരെ നല്ലതായിരിക്കും, വെളുത്ത നിറമുള്ളതായിരിക്കും. ഇത് വന്യമായിട്ട് പടരും. അതായത് നമ്മളൊരു ഒരു 100 മീറ്ററൊക്കെ നീളത്തിൽ അതങ്ങ് പടർന്ന് വലിയ മരത്തിലും കയറിയങ്ങ് പോകും. വനാന്തരങ്ങളിൽ വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ചെടി തന്നെ ഏകദേശം ഒരു ലോഡ് വരും. അത്രയ്ക്ക് അങ്ങ് പടർന്ന് പന്തലിക്കുന്ന ഒന്നാണ്. നാട്ടുമ്പുറത്തും വളരാറുണ്ട്. കാരണം നമ്മുടെ ജലാശയങ്ങളുടെ സൈഡുകളിലും അല്ലെങ്കിൽ അമ്പലം അല്ലെങ്കിൽ അതേപോലുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അത് വളരാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആളൊഴിഞ്ഞ പറമ്പിലോ അല്ലെങ്കിൽ വഴി നടക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ കിട്ടും. എന്നാൽ പട്ടണ പ്രദേശങ്ങളിലൊന്നും ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇത് പട്ടണ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നും കൂടി ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ ഔഷധം എടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളും ഇലകളുമാണ്. ഇതിൻ്റെ തണ്ടുകളും ഇലകളും നമ്മൾ ആദ്യം സമാഹരിക്കുക. പറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാൽ ഇതിൻ്റെ വേരൊന്നും കൊണ്ടുപോകരുത്. കാരണം ഒരു ഔഷധ സസ്യം വളർന്നു വരാൻ കാലങ്ങളെടുക്കും. അപ്പം നിങ്ങളിതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം, ഇതിൻ്റെ വേരുകൾ നശിപ്പിക്കരുത്. പല ആളുകളും പറയും വേരിലും ഔഷധ ഗുണമുണ്ട് തണ്ടിലും. ശരിയാണ്, പക്ഷെ തണ്ടിലും വേരിലും വിവിധ തരത്തിലുള്ള ഔഷധ ഗുണമാണ് ഉള്ളത്. നമുക്ക് ആവശ്യം തണ്ടുകളും ഇലകളുമാണ്. നിങ്ങളതാദ്യം സമാഹരിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്ത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും എടുക്കുക. അതിനുശേഷം ഒരു 50 ഗ്രാം എങ്കിലും കാട്ടുപിച്ചകത്തിൻ്റെ ഉണക്കയോ അല്ലെങ്കിൽ പച്ചയോ തണ്ടും ഇലയും സമാഹരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഇത് ചൂടാക്കുക. 10 ലിറ്റർ വെള്ളം വേണം. 12 or 14 വെച്ച് ചൂടാക്കിയിട്ട് 10 ലിറ്റർ ഉപയോഗിക്കാം. 10 ലിറ്റർ വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ കാട്ടുപിച്ചകത്തിൻ്റെ ഔഷധം ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചൂട് മാറുന്നതിന് മുമ്പായിട്ട്, അതായത് നിങ്ങൾ ഇത് സാധാ അടുപ്പത്ത് വെച്ച് കത്തിക്കണം, അതിന് ചൂട് മാറുന്നതിന് ശേഷം നിങ്ങൾ ഈ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് തണുത്തതിന് ശേഷം, ചൂടോടുകൂടി നിങ്ങൾ യൂസ് ചെയ്യണ്ട, തണുത്തതിന് ശേഷം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 or 3 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിലേക്ക് നിങ്ങൾക്ക് ഒരു 3 ലിറ്റർ എടുത്തതിന് ശേഷം ആവശ്യമുള്ള അളവിൽ മാറ്റാൻ പറ്റും. മാറ്റി നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ സോപ്പ് ശരീരത്തിൽ തേക്കാൻ പാടില്ല. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും ബോഡി വാഷുകൾ, അതായത് ബോഡി വാഷ് ഷാമ്പു പോലെ ഇരിക്കുന്ന ബോഡി വാഷ് നിങ്ങൾക്ക് കിട്ടും, അത് ഉപയോഗിക്കുക. സോപ്പ് തേക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് തേച്ച് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ ബോഡി ഷാംപു സോറി ബോഡി വാഷ് ഒഴിച്ച് ബോഡി കഴുകിയതിനു ശേഷം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ബോഡി കഴുകിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഔഷധത്തിൽ ഉണ്ടാക്കിയ മരുന്ന് ഒന്നും കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് അത് അത് മതിയാകും. അങ്ങനെയാണെങ്കിലും ശരീരത്തിലെ കളർ ചേഞ്ച് ഉണ്ടാകും. ഇത് ചിലവ് ചുരുങ്ങിയ പരിപാടിയാണ്. വൈറ്റനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇഞ്ചക്ഷൻ തന്നെ ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അതേസമയം ആയുർവേദത്തിലും സിദ്ധയിലുമുള്ള ചിലതരം കൂട്ടുകൾ വൈറ്റനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. മാസ്റ്ററിൻ, അത് മൺവീട്ടിൽ ആയുർവേദിക്കിന് വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഔഷധങ്ങളുണ്ട് താനും. പക്ഷേ അതൊക്കെ പാക്കേജ് ട്രീറ്റ്മെൻ്റാണ്, അതൊക്കെ നല്ല ചിലവ് വരും. പക്ഷേ ഇത് നിങ്ങൾക്ക് ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.